കേരളത്തിൽ മഹാപ്രളയം കഴിഞ്ഞിട്ട് 100 നാൾ പിന്നിട്ട് കഴിഞ്ഞു. ഈ പ്രളയജലം തകർത്ത് കളഞ്ഞത് ഒരുപാട് പേരുടെ ജീവിതവും സമ്പാദ്യവും സ്വപ്നങ്ങളുമൊക്കെയാണ്. ഇത്തരത്തിൽ തൻ്റെ സ്വപ്നവും ജീവിതവുമായിരുന്ന സംരംഭം പ്രളയജലത്തിൽ മുങ്ങിത്താണപ്പോൾ ഉസ്മാൻ എന്ന യുവസംരംഭകനുണ്ടായ നഷ്ടം 50 ലക്ഷം രൂപയാണ്. എന്നാലിപ്പോൾ അതിജീവനത്തിൻ്റെ പുതിയ മാതൃകയാവുകയാണ് ഈ സംരംഭകനും അദ്ദേഹത്തിൻ്റെ സ്ഥാപനമായ ബി ക്രാഫ്റ്റും. ഇന്ത്യയിൽ പ്രതിവർഷം ഉൽപ്പാദിപ്പിക്കുന്നത് 80,000 ടൺ തേനാണ്. ഇതിൽ 15,000 ടണ്ണാണ് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്നത്. എന്നാൽ ഇന്ത്യയിൽ ഇന്ന് ലഭിക്കുന്ന തേനിൽ 60% ലേറെയും വ്യാജമാണെന്നതാണ് വാസ്തവം. അതുപോലെ തന്നെ വികസിത രാജ്യങ്ങളിലെ പൗരന്മാർ ഒരു വർഷം ശരാശരി 20 കിലോയ്ക്ക് അടുത്താണ് തേൻ ഭക്ഷണത്തിന്റെ ഭാഗമായി ഉപയോഗിക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ അത് ഗ്രാമങ്ങളിൽ ഒതുങ്ങുന്നു. ഈ സാഹചര്യങ്ങളാണ് ഉസ്മാൻ മദാരി എന്ന സംരംഭകനെ തേൻ ബിസിനസ്സിലേക്ക് എത്തിക്കുന്നത്. ഞങ്ങൾ ആദ്യം തുടങ്ങിയത് ഓൺലൈൻ ആയിട്ടാണ്. ഫേസ്ബുക്കിൽ ഒരു പേജ് തുടങ്ങി തേൻകട എന്നുള്ള ഒരു കൺസെപ്റ്റ് ഞങ്ങൾ കൊണ്ടുവരികയും അത് ഓഫ്ലൈൻ ആയിട്ട് വികസിപ്പിക്കുകയും ആ രീതിയിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തേൻകട എന്നുള്ളത് ഒരു കേരളത്തിൻ്റെ ഒരു തനതായ പേര് ആയിട്ടായിരുന്നു വന്നത്. അപ്പം ഞങ്ങൾ അത് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് അത് വരാൻ വേണ്ടി ബി ക്രാഫ്റ്റ് തേൻകട എന്നുള്ള രീതിയിൽ ഞങ്ങൾ അതിനെ ബ്രാൻഡ് ചെയ്യുകയും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആക്കി മാറ്റുകയും ഞങ്ങൾ തേൻ വിദേശത്തേക്ക് വരെ കയറ്റി അയക്കുന്ന രീതിയിലേക്കും ഞങ്ങൾ മാറി. വയനാടൻ തേനിനെ കുറിച്ച് പൊതുവായിട്ടുള്ള ഒരു ധാരണ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കൃത്രിമമായിട്ടുള്ള തേൻ ഉൽപ്പന്നങ്ങൾ വന്ന് കയറി കിടക്കുന്നു എന്ന് പറഞ്ഞ ഒരു വലിയൊരു ഒരു അപവാദം ഉണ്ടായിരുന്നു. അത് ഒരു പരിധിവരെ സത്യവുമായിരുന്നു. റെയ്ഡൊക്കെ നടക്കുന്ന സമയത്താണ് ആ തേൻ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഉസ്മാൻ വളരെ പെട്ടെന്ന് തിരിച്ചു പിടിക്കുകയും ആ ഒരു അരക്കിലോ തേൻ മരുന്നിന് ഉപയോഗിക്കേണ്ട 1 കിലോ തേൻ വരെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാനന്തവാടി സൈഡിലുള്ള ആളുകളൊക്കെ വൈത്തിരിയിലേക്ക് ബസ് കയറി വന്നിട്ട് ഇത് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരു ഒരു പ്രതിഭാസം ഞങ്ങൾ കാണുകയും ചെയ്തു. അങ്ങനെയാണ് എന്തുകൊണ്ട് എറണാകുളത്തേക്ക് തേൻകട വന്നുകൂടാ എന്നുള്ളൊരു ഒരു ചോദ്യം ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുകയും ഉസ്മാൻ എന്നോട് ആവശ്യപ്പെടുകയും സാറ് ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണ് എൻ്റെ കൂടെ നിൽക്കുകയാണ് എനിക്കത് വലിയൊരു സപ്പോർട്ടായിരിക്കും. ആ ചോദിച്ചിരുന്ന ആ ക്ഷണപ്രകാരമാണ് ഞാൻ ഉസ്മാനോട് ജോയിൻ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും എറണാകുളത്ത് ഈ ഇപ്പോൾ ഈ കാണുന്ന തേൻകടയുടെ ഈ ഷോറൂം എടുക്കുകയും ഇതിൻ്റെ പണികൾ ആരംഭിക്കുകയും ചെയ്തു. പണികൾ ആരംഭിക്കുകയും ചെയ്ത് അത് മുന്നോട്ട് പോകുന്നതിനിടയ്ക്കാണ് കേരളത്തെ പിടിച്ചുലച്ച വലിയൊരു പ്രളയം വരുന്നത്. പിറ്റേന്ന് രാവിലെ ഞാൻ എൻ്റെ ഫോൺ സൈലൻ്റ് ആയിരുന്നു. പിറ്റേന്ന് രാവിലെ ഞാൻ നോക്കുമ്പം ഒരുപാട് കോൾസ് ഇയാളുടേതായി വന്നിട്ടുണ്ട്. ഇയാളെ ശബ്ദ സന്ദേശം എൻ്റെ ഫോണിലുണ്ട് വാട്സപ്പിൽ. ഞാനത് കേട്ട് തിരിച്ചിരുന്നു പോയി. ഉസ്മാൻ്റെ ശബ്ദം ഇങ്ങനെയായിരുന്നു, സാറേ ഒടുവിൽ ആ ദുരന്തം നമ്മളെയും തേടിയെത്തി. നമ്മുടെ തേൻകട മുഴുവൻ അതേപോലെ അപ്പാടെ മണ്ണിനടിയിലേക്ക് താന്നുപോയി എന്ന് പറയുന്നു. ആ പ്രളയമുണ്ടായി ഈ ഇയാളുടെ ബിൽഡിംഗ് താഴെ പോയ ആ ദിവസം ഉസ്മാൻ എടുത്ത ഒരു ശബ്ദമുണ്ട്. ഉസ്മാനും ടീമും ഞങ്ങളെല്ലാവരും അടുത്ത 100 ദിവസത്തിനുള്ളിൽ 100-ാം ദിവസം ഇതേ നമ്മളെ കോർപ്പറേറ്റ് ഓഫീസ് ഇതേ ബ്രാഞ്ച് വയനാട്ടിൽ തന്നെ നമ്മൾ പുനഃസ്ഥാപിക്കുമെന്ന് ശബ്ദം ചെയ്യുകയും അതിനുവേണ്ടി ജോലി ചെയ്യുകയും ചെയ്ത് ആ ഉസ്മാനും സംഘവും കൃത്യം 100-ാം ദിവസം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് വയനാട്ടിൽ കൽപ്പറ്റയിൽ വിപുലമായിട്ടുള്ള തേൻകടയുടെ കോർപ്പറേറ്റ് ഓഫീസും ബ്രാൻഡഡ് ഷോറൂമും ഉദ്ഘാടനം ചെയ്തു. തേൻകടയിൽ ലഭിക്കാത്ത തേൻ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇലിച്ചിത്തേനും കടുകുപൂന്തേനും മല്ലിപ്പൂന്തേനും ദേവദാരുത്തേനും ചെറുതേനുമെല്ലാം ബി ക്രാഫ്റ്റ് തേൻകടയിൽ ലഭിക്കും. ഓരോ കാലാവസ്ഥക്കനുസരിച്ചും ഓരോ കൃഷിക്കനുസരിച്ചും ഓരോ പൂക്കളിൽ നിന്നും കിട്ടുന്ന തേൻ പ്രത്യേകം സംഭരിച്ചാണ് നമ്മൾ ഈ തരത്തിൽ വിപണനം നടത്തുന്നത്. ഇപ്പോൾ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കോറിയൻഡർ ഹണി മല്ലിപ്പൂന്തേൻ അവിടെ സുലഭമായി കിട്ടുന്നതാണ്. അതുപോലെ ലിച്ചിത്തേൻ മല്ലിപ്പൂന്തേൻ എന്ന് പറയുമ്പോഴേ കോറിയൻഡർ ഹണി ആ ചെടി ആ കോറിയൻഡർ കൃഷി ചെയ്യുമ്പോഴേ ഏക്കർ കണക്കിന് ഒരേ കൃഷിയാണ് ഒരു പ്രദേശത്തുണ്ടാവുക. അപ്പോൾ ആ പ്രദേശത്ത് കർഷകർ ഈ മല്ലിക്കൃഷി ചെയ്യുന്നതോടുകൂടെ ഈ പ്ലാന്റേഷനിൽ പൂക്കുന്ന സമയങ്ങളിൽ ബോക്സുകൾ കൊണ്ടുപോയി പ്ലാന്റ് ചെയ്യാണ്. ഈ രീതിയിൽ അതിൽ നിന്ന് കിട്ടുന്ന തേൻ അതുപോലെ തന്നെ മാറ്റിവെച്ച് അത് പ്രോസസ്സിങ് നടത്തിയിട്ടാണ് നമ്മൾ മല്ലിപ്പൂന്തേൻ വിപണിയിൽ ഇറക്കുന്നത്. ഇന്ത്യയിലെ അതാത് പൂക്കളുടെ സീസണുകളിൽ സിംഗിൾ അതായത് മൾട്ടി ഫ്ലവേഴ്സ് അല്ലാതെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പൂക്കുന്ന പൂക്കളുടെ സീസണുകളിൽ ഇപ്പം ലിച്ചി ആണെങ്കിലും കൃഷി ചെയ്യപ്പെടുന്ന ഡാൽ തുളസി ആണെങ്കിലും ജാർഖണ്ഡൊക്കെ പോലുള്ള സ്ഥലത്ത് 1,000,000 ഏക്കറാണ് ഡാൽ തുളസി കൃഷി ചെയ്യുന്നത്. അങ്ങനത്തെ സ്ഥലത്താണ് കടുക് പൂക്കുന്ന സമയത്ത് അങ്ങനെയുള്ള സമയങ്ങളിൽ ശേഖരിക്കപ്പെടുന്ന കർഷകർ പെട്ടികൾ വെച്ച് ശേഖരിക്കുന്ന തേനുകൾ നമ്മൾ കമ്പനിയുടെ ക്ലസ്റ്റേഴ്സ് രൂപീകരിച്ചിട്ടുണ്ട്. കർഷകരുടെ കൂട്ടായ്മയുണ്ട്. ഈ കൂട്ടായ്മ മുഖേന കളക്ട് ചെയ്യുന്ന തേനുകൾ ഹോർട്ടികോർപ്പ് മുഖേന അതിൻ്റെ നിലവാരം ഉറപ്പ് വരുത്തിക്കൊണ്ട് ഹോർട്ടികോർപ്പ് മുഖേന കളക്ട് ചെയ്തിട്ട്
നമ്മളത് എടുത്ത് പ്രോസസ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. തേൻകടയിൽ നമ്മളെ ഒരു വെറൈറ്റി ഐറ്റമാണ് തുളസിപ്പൂന്തേൻ. തുളസിപ്പൂന്തേൻ നമ്മൾ ശേഖരിക്കുന്നത് ജാർഖണ്ഡിൽ നിന്നാണ്. ശരിക്ക് മലഞ്ചെരുവുകളിൽ നിന്നാണ് ഈ ഡാൽ തുളസി എന്ന് പറയുന്ന തുളസി തോട്ടത്തിൽ നിന്നാണ് ഈ തേൻ കിട്ടുന്നത്. ഈ തുളസിപ്പൂന്തേൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശരിക്ക് നമുക്ക് കഫക്കെട്ട്, അതുപോലെ ആസ്മ ഈ വക രോഗങ്ങൾക്കൊക്കെ, അതേപോലെ ബി പി ബ്ലഡ് പ്രഷർ അത് കൺട്രോൾ ചെയ്യാനൊക്കെ വളരെ നല്ല സാധനമാണ് തുളസിപ്പൂന്തേൻ. കടുകുപൂന്തേൻ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു പക്ഷേ കടുകുപൂന്തേനായിരിക്കാം. കടുകുപൂന്തേന് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നാൽ കടുകുപൂന്തേൻ വാതരോഗികൾക്ക് വളരെ ഫലപ്രദമാണ്. ഈ കടുകുപൂന്തേൻ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ശരീരം ഹീറ്റാവും, ചൂടാവും. കരഞ്ചി തേൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അത് നല്ല സ്വീറ്റ്നെസ്സാണ്, മധുരമുള്ള തേനാണ്. നമ്മുടെ നമുക്ക് ഈ സോറിയാസിസിന് തേക്കുന്ന കരഞ്ച് ഓയിൽ എന്ന ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് കരഞ്ച് എന്ന് പറയുന്നത്. അതിൽ നിന്നും കിട്ടുന്ന അത്രയും നല്ല ഔഷധ ഗുണമുള്ള ഒരു സസ്യത്തിൻ്റെ പൂക്കളിൽ നിന്നും കിട്ടുന്നതാണ് കരഞ്ച് തേൻ. ഈ ക്രാഫ്റ്റ് തേൻ കടയുടെ മറ്റൊരു ഐറ്റമാണ്, ഒരു വെറൈറ്റി തേനാണ് സെതർഹണി. സെതർഹണി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത, അത് ക്രിസ്റ്റലൈസ് ആവാൻ വളരെയധികം സാധ്യത കുറവുള്ള തേനാണ്, നല്ല ഔഷധ ഗുണമുള്ള തേനാണ്. അതുപോലെ തന്നെ വിദേശികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു തേനും കൂടെയാണ് സിതർഹണി. ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് വയനാടൻ ബ്ലാക്ക് ഫോറസ്റ്റ് കണി തന്നെയാണ് ഏറ്റവും കൂടുതലുള്ള. പിന്നെ സിതർഹണി ഇപ്പോൾ അടുത്ത് വന്നിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വലിയ തോതിൽ അതിന് ആൾക്കാർ, അതിന് ആവശ്യക്കാർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രോസസ്സ് ചെയ്തിട്ടുള്ള നെല്ലിക്ക, നെല്ലിക്ക മിക്സ് ചെയ്തിട്ടുള്ളതുണ്ട്. അതുപോലെ തന്നെ ഗാർലിക് ഉണ്ട്, ഗാർലിക് വിത്ത് ഹണിയുണ്ട്, നെല്ലിക്ക വിത്ത് ഹണിയുണ്ട്. അതുപോലെ തന്നെ മിക്സഡ് ഫ്രൂട്ട്സിൻ്റെ ഉണ്ട്. അതെല്ലാം നല്ല ഗുണനിലവാരമുള്ള വളരെ വിശിഷ്ടമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്. അതുപോലെ തന്നെ ഹണിക്കോമ്പ് ഒരു വലിയ നമ്മളൊരു വിശിഷ്ടമായിട്ടുള്ളൊരു ഉൽപ്പന്നമാണ്. ഹണിക്കോമ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെയുള്ളത് യൂക്കാലിപ്റ്റസ് പൂക്കുന്ന സമയത്തെടുക്കുന്ന തേന്, യൂക്കാലി തേനിൻ്റെ അവിടെ അത് മിക്സ് ചെയ്തിട്ടുള്ള കോമ്പാണ്. ഗുണനിലവാരത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇടം നൽകാതെയാണ് ബി ക്രാഫ്റ്റ് തേൻ പ്രോസസ് ചെയ്ത് ഷോറൂമുകളിൽ എത്തിക്കുന്നത്. ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ കർശനമായ ഗുണനിലവാരം ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ ഈ തേനിൻ്റെ അകത്തുള്ള വാക്സിൻ്റെ കണ്ടൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഈസ്റ്റിൻ്റെ കണ്ടൻ്റ് ഉണ്ട്, ഇത്ര സാധനങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് കുറച്ചുകൊണ്ട് കുറച്ചുകൂടെ തിക്നെസ് വരുത്തിക്കൊണ്ട് ഗുണനിലവാരമുള്ള തേനുകൾ കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പലപ്പോഴും വില വളരെ കുറഞ്ഞ കോൺ സിറപ്പാണ് കൃത്രിമ മധുരവും ചേർത്ത് തേനെന്ന പേരിൽ വിപണിയിൽ എത്തിക്കുന്നത്. അത്രത്തോളം മാർക്കറ്റ് ആവശ്യമുള്ള മാർക്കറ്റിലേക്ക് അത്രയും കൃത്രിമമായ തേൻ ഉൽപ്പന്നങ്ങൾ കൊടുത്ത് അതിൻ്റെ വിശ്വാസ്യത മുഴുവൻ തകർത്ത് കളഞ്ഞിരിക്കുന്നു. ഈ വിശ്വാസ്യത തിരിച്ചുപിടിക്കുകയും ആളുകൾക്ക് വളരെ ഗുണനിലവാരമുള്ള യഥാർത്ഥ തേൻ ഉൽപ്പന്നങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുകയും അവരുടെ ഒരു ആരോഗ്യ ശീലത്തിന് അതിന് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു പിന്തുണ ഏകുകയും ചെയ്യുക എന്നുള്ളതാണ് തേൻകടയുടെയും ബി ക്രാഫ്റ്റിൻ്റെയും ലക്ഷ്യം എന്ന് പറയുന്നത്. ഒരു കിലോ, അരക്കിലോ, 250 ഗ്രാം എന്നിങ്ങനെയുള്ള അളവുകളിൽ ഇവിടെ തേൻ ലഭ്യമാണ്. ചെറുതേനാണ് ഏറ്റവും കൂടുതൽ വില. 3000 രൂപയാണ് ഒരു കിലോ ചെറുതേനിന്റെ വില. ബ്ലാക്ക് ഫോറസ്റ്റ് കണി എന്ന് പറയുന്നത് 680 രൂപയാണ് പിന്നെ ഒരു കിലോ തേനിന്. അതേസമയം 520 രൂപയാണ് വയനാടൻ അഗ്മാർക്ക് കണി. അത് അഗ്മാർക്ക് സർട്ടിഫിക്കേഷനോടുകൂടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ എല്ലാ ഗുണനിലവാരങ്ങളും പാലിക്കപ്പെട്ടുള്ളതാണ്. 250 240 210 ആ ഒരു റേഞ്ചിലുള്ള ആണ് തുടങ്ങുന്നത്. അതേസമയത്ത് പിന്നെ സിഡർ ഹണി കുറച്ചുകൂടെ കോസ്റ്റ്ലിയാണ്. സിഡർ ഹണിയുടെ വില എന്ന് പറയുമ്പോൾ അരക്കിലോയ്ക്ക് 680 രൂപയോളം വിലയുണ്ട്. ചെറുതേൻ സ്റ്റിംഗ്ലെസ് ഹണി എന്ന് പറയുന്നത് ചെറുതേൻ കുറച്ച് കുറേയും കൂടെ വില കൂടുതലാണ്, 3000 രൂപയാണ് കിലോയ്ക്ക് വില. വയനാട്ടിൽ 4 ഷോറൂമും എറണാകുളത്ത് 1 ഷോറൂമുമാണ് ഇപ്പോഴുള്ളത്. ഉടൻ തന്നെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ഷോറൂം തുടങ്ങാനാണ് ഇവരുടെ തീരുമാനം. ഇപ്പോൾ തേൻകടയ്ക്ക് തേൻകടയുടെ 5-ാമത്തെ ഷോറൂമാണ്. വയനാടിന് പുറത്ത് വയനാട് 4 ഷോറൂമും പുറമെയുള്ള 5-ാമത്തെ വിപുലമായിട്ടുള്ള ഷോറൂമാണ് കൊച്ചിയിലുള്ളത്. ഇതിന് പുറമെ കോഴിക്കോട് 2 ഷോറൂമുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും തേൻകടയുടെ സാന്നിധ്യം ഉറപ്പുവരുത്താനുള്ള ആലോചനകളും അതിനുള്ള പണികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൈദരാബാദും ചെന്നൈയും ബാംഗ്ലൂരും അടക്കമുള്ള എല്ലാ മെട്രോകളിലും തേൻകടയുടെ ഇതുപോലത്തെ ഷോറൂംസ് വരാനുള്ള അവർ തന്നെയുള്ള പ്ലാനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്തേക്കും ഇപ്പോൾ ദുബായ് പോലുള്ള സ്ഥലങ്ങളിലേക്കും സൗദിയിലേക്കൊക്കെ
ഒരുപാട് ആവശ്യക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഹണിയുടെ ജ്യൂസസ് വരാൻ പോവുകയാണ്. പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ, കൃത്രിമമായിട്ടുള്ള ഒരു മധുരവും മറ്റൊന്നും ചേർക്കാതെ, വളരെ കൃത്യമായി ആരോഗ്യപ്രദമായിട്ടുള്ള ഹണി ജ്യൂസസും കൂടെ നമ്മൾ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. ഹണി കേക്കുകൾ വരാൻ പോകുന്നുണ്ട്. തിരക്കഥാകൃത്തായ റോബിൻ തിരുമല ഈ സംരംഭത്തിന്റെ ഭാഗമായത് സമാന്തരമായ മറ്റൊരു വരുമാന മാർഗം എന്ന നിലയ്ക്ക് തന്നെയാണ്. നമുക്ക് മുന്നോട്ട് ജീവിതം കൃത്യമായി കൊണ്ടുപോകണമെങ്കിൽ, ഒരു വീഴ്ച സംഭവിക്കാതെ പോകണമെങ്കിൽ, നമുക്കൊരു സെക്കൻഡ് ഇൻകം ഉണ്ടാവണം, എന്നെ പോലെ പലർക്കും ഉണ്ടാവണം എന്ന് ഉള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഞാനൊരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി അന്വേഷിക്കുകയും, ആ സമയത്താണ് ഉസ്മാനെ പോലുള്ള ഒരാളെ കണ്ടുമുട്ടുകയും ഉസ്മാൻ അങ്ങനെ ഒരു ക്ഷണം എൻ്റെ അടുത്ത് പറയുകയും ചെയ്തപ്പോൾ ഞാൻ അത് സ്വീകരിക്കുകയും ഇതിൻ്റെ ഭാഗമാകുകയും ചെയ്തു.